വീണ്ടും സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി എത്തുന്നു. ദൃശ്യം 2 ട്രെയിലർ പുറത്തുവിട്ടു. ട്രെയിലറിന്റെ റിയാക്ഷനുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഐ അർജുൻ. അപ്പൊ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ഒരു ലാലേട്ടൻ ചിത്രമാണ് ദൃശ്യം 2. ഈ സിനിമയുടെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. February 8 ആയിരുന്നു ട്രെയിലർ റിലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ട്രെയിലർ ലീക്കായത് കാരണം നേരത്തെ റിലീസ് ചെയ്യുകയായിരുന്നു. ജീതു ജോസഫ് തന്നെയാണ് ഈ സിനിമയുടെ 2 സംവിധാനം ചെയ്യുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവറാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ദൃശ്യം 2 ടീസർ നേരത്തെ റിലീസ് ചെയ്തിരുന്നു. അതിനത്രത്തോളം മികച്ചൊരു അഭിപ്രായം കിട്ടിയിരുന്നില്ല. സ്ഥിരമൊരു ഫാമിലി സ്റ്റോറി എന്ന നിലയിലായിരുന്നു ടീസർ കണ്ടപ്പോൾ നമുക്ക് ദൃശ്യം 2 കഥയെ ഊഹിക്കാൻ പറ്റിയത്. എന്നാൽ ട്രെയിലർ കണ്ട സമയത്ത് ചെറിയൊരു ത്രില്ലർ അനുഭവം കൂടി ഈ സിനിമ സമ്മാനിക്കും എന്നൊരു പ്രതീക്ഷ ഓരോ സിനിമാ പ്രേമിയുടെയും മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ സിനിമയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഈ സിനിമയുടെ ഒരു ടീസർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം ഒരു 2 ദൈർഘ്യമുള്ള ട്രെയിലറാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ കുടുംബനാഥനായിട്ടുള്ള ജോർജ് കുട്ടിയെയാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. പിന്നീട് ജോർജ് കുട്ടിയുടെ കുടുംബത്തെയും പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവർ ധ്യാനം കൂടാൻ പോകുന്ന ആദ്യ ഭാഗത്തിലെ ആ കഥയിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ വീണ്ടും വരണ്ട കൊലപാതകം ഒരു ചർച്ചാ വിഷയമാവുന്നതും അത് അന്വേഷിക്കാൻ വേണ്ടി പുതിയ പോലീസുകാർ വരുന്നതും പിന്നീട് ജോർജ് കുട്ടി ആ ഒരു കൊലപാതകം മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ആയിരിക്കാം ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രെയിലറിലെ ചില സീൻസ് വേറെ സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ട്രെയിലറിൽ ഒരു ബോഡി കുഴിച്ചിടാൻ പോകുന്നതായിട്ട് അങ്ങനെ ഒരു സീന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊലപാതകം കൂടി നടക്കുന്നതായിട്ടും അത് അവസാനം നമ്മുടെ ജോർജ് കുട്ടിയുടെ തലയിൽ വന്ന് വീഴുന്നതും അങ്ങനെ അവസാനം ജോർജ് കുട്ടി നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമൊക്കെ വീണ്ടും ഈ സിനിമയിൽ കടന്നു വന്നേക്കാം. ഒരുപക്ഷെ ജോർജ് കുട്ടിയോ അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ കുടുംബത്തിലെ ആരെങ്കിലും ആയിരിക്കാം ആ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. അതെന്തായാലും സിനിമയൊക്കെ ഇറങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ആദ്യ ഭാഗത്തിലേത് പോലെ തന്നെ നല്ലൊരു ക്ലൈമാക്സ് ട്വിസ്റ്റും ഓരോ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ത്രില്ലിംഗ് അനുഭവവും ഈ സിനിമ സമ്മാനിക്കുമെന്നുള്ളൊരു ഉറപ്പും ഈ ട്രെയിലർ തരുന്നുണ്ട്. അപ്പോൾ ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ശ്രീകുമാർ മേനോൻ സാറിന്റെ ചില പ്രവൃത്തികൾ കാരണം നമ്മുടെ ലാലേട്ടന്റെ മുഖത്ത് ചെറിയ ഭാവവ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദൃശ്യം 2 എന്ന സിനിമയിൽ ലാലേട്ടന്റെ ആക്ടിങ് എങ്ങനെയായിരിക്കും എന്ന് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ അത്രയും മികച്ച രീതിയിലാണ് ലാലേട്ടൻ പെർഫോം ചെയ്തത്. അപ്പോൾ ഈ സിനിമയുടെ 2 അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ളൊരു സ്പേസ് തിരക്കഥ നൽകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സിനിമ ഇറങ്ങിയിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും സിനിമയുടെ റിലീസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇവിടെ പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം. ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.